കരിഞ്ഞു കരിഞ്ഞോ തോറ്റേ എവിടെ വേണം പാടു തൂക്കി പിന്നെ ഹോട്ടലിക്കോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്നാറ് പോയ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ സെക്കൻഡ് ഡേ വീഡിയോ ആയിട്ട് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ സെക്കൻഡ് ഡേയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ എല്ലാണ്ട് ലെങ്ത്തി ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഡേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് പോകണമെങ്കിൽ മുന്നേ എന്നിട്ട് വലിയ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല ഇരുട്ടാണ് കേട്ടോ. കാരണം നല്ലതായിട്ട് മഞ്ഞുള്ളതുകൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. ഇതാണ് കേട്ടോ ഞങ്ങൾ അവിടെ പോയിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന റൂം. ഒരുപാട് ബഡ്ജറ്റുള്ള റൂമൊന്നുമല്ല കേട്ടോ. പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിപ്പോൾ അധികം ബഡ്ജറ്റ് ഇല്ലാത്ത റൂമാണെങ്കിൽ പോലും അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ റൂമിൽ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയോട് കൂടിയിട്ട് തന്നെ ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു പോകാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഒക്കെ കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്നുള്ളൊരു പ്ലാനിങ്. അപ്പോൾ പിന്നെ റൂമിലേക്ക് വാങ്ങിച്ചുകൊണ്ടെന്ന് നമ്മൾ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ പോയിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. മസാല ദോശയും നെയ്റോസ്റ്റൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ജീപ്പ് എടുക്കാമെന്നാണ് കേട്ടോ. അങ്ങനെ ജീപ്പ് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും, സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതിനേക്കാൾ ഉപരി നമ്മളിപ്പോൾ ഒരു ജീപ്പ് എടുക്കുകയാണെങ്കിൽ അവർ കറക്റ്റായിട്ട് ഓരോ സ്ഥലങ്ങൾ, ഇത്ര സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അത്രയും സ്ഥലങ്ങൾ അവർ കവർ ചെയ്ത് തരും. അപ്പോൾ നമ്മളാണെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ടൈം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അവർക്ക് കറക്റ്റായിട്ട് അറിയാം. പിന്നെ എളുപ്പവഴിയും കാര്യങ്ങളൊക്കെ അറിയണ്ടായിരിക്കും. അപ്പോൾ ഇത്ര സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ അവർ തന്നൊരു ചാർട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 സൈഡും ഉണ്ട് കേട്ടോ. അപ്പോൾ 10 സ്ഥലങ്ങൾ അവർ കവർ ചെയ്യും, നമ്മൾ കൊണ്ടുപോയിട്ട് കാണിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ജീപ്പ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോകും. അങ്ങനെ എന്താ ഞങ്ങൾ അവരുടെ ജീപ്പിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യമേ നന്നായിട്ട് ഉറങ്ങി കേട്ടോ. കാരണം അവന് ഇന്നലെ ചെറിയൊരു പനി, ഇതിൽ കാര്യമായിട്ടുള്ള പനിയൊന്നുമില്ല. നമ്മൾ വരുമ്പോൾ രാത്രിയാണ് വന്നത്, അപ്പോൾ രാത്രിക്കലത്തെ തണവും പിന്നെ കാറ്റൊക്കെ അടിച്ചുകൊണ്ടായിരിക്കാം. എനിക്ക് രാത്രി കേൾക്കുമ്പോൾ ചെറുതായിട്ടൊരു പനി. അപ്പോൾ ഒരു പനി കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ മരുന്ന് കൊടുത്തു കേട്ടോ. മരുന്നൊക്കെ കൈ പിടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മരുന്ന് കൊടുത്തപ്പോൾ നേരം വെളുക്കുമ്പോഴൊക്കെ പനിയൊക്കെ മാറി കേട്ടോ. പക്ഷെ അവനക്ക് ആ ഒരു പനി കാരണം കൊണ്ട് ഇന്നലെ രാത്രി അങ്ങനെ അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വണ്ടി കയറിയായിക്ക് തന്നെ നല്ല ഉറക്കത്തിലായിട്ടോ, നല്ല രാത്രിക്കലത്തെ ആ ഒരു ഉറക്കമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓഫ് റോഡ് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, തേയിലത്തോട്ടാണ്, ഫുള്ള് തേയിലത്തോട്ടാണ് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ നമ്മളിനിയിപ്പോൾ ഓഫ് റോഡ് പോവാണ്. അപ്പോൾ അവിടെ ഇതിനേക്കാട്ടിലും അടിപൊളിയാണ് കേട്ടോ. കാരണം ഫുള്ള് തേയിലത്തോട്ടത്തിൻ്റെ ശരിക്കുള്ളിൽ കൂടെ ആ ഒരു ഓഫ് റോഡ് കൂടെയാണ് നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് ജീപ്പിൻ്റെ ബാക്ക് സീറ്റിലായിരുന്നു കേട്ടോ. അവിടെ ആകുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കുമല്ലോ കുട്ടികൾക്ക് ഇരിക്കാനും, അതുപോലെ തന്നെ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ ഉള്ള കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ബാക്ക് സീറ്റിലായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് പിന്നെ അനിയത്തിയും ഉമ്മയും പിന്നെ താത്താൻ്റെ മോനൊക്കെ അവിടെയാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾക്കത് ആദ്യമോൻ്റെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഉറക്കപ്പിച്ചിലിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് വലിയ ഉഷാറൊന്നുമില്ല, ഉറക്കത്ത് നീച്ച ആ ഒരു മപ്പിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ആ ഒരു ഓഫ് റോഡിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള ഫസ്റ്റ് വ്യൂ പോയിൻ്റാണ് കേട്ടോ അത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ മൂന്നാറ് ഫുള്ളായിട്ട് കാണാം. അത്ര അടിപൊളി വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് ആ ഒരു മൂന്നാറ് ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. പക്ഷേ ഈ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കണം കേട്ടോ. ഒരു തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കയറി നിന്നാലേ ഉള്ളൂ കേട്ടോ ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റുക. പിന്നെ അവിടെ കയറി നിൽക്കുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും കേട്ടോ, കാരണം താഴത്തേക്ക് നല്ല കുണ്ടാണ്. എങ്കിലും ആ ഒരു വ്യൂ കാണണമെങ്കിൽ അവിടെ കയറി നിൽക്കാൻ വേണം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, അടിപൊളിയാണ് കേട്ടോ. എന്താ ഈ കാണുന്ന ഈ ഒരു ജീപ്പിലാണ് കേട്ടോ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉമ്മ വണ്ടിയിലാണ്ട് ഉണ്ട് കേട്ടോ, ഉമ്മ അറിഞ്ഞിട്ടില്ല, നമുക്ക് കാലുകൊണ്ട് വയ്യാത്തതാണ്. അപ്പോൾ ഇവിടെ കാണണമെങ്കിൽ ഇതുമ്മ കയറി നിൽക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഉമ്മക്ക് നിരമ്പലൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉമ്മ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഉമ്മ വണ്ടിയിൽ തന്നെ ഇരിക്കും, ആദ്യം മോനെ ഉറങ്ങണമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മ വണ്ടിയിൽ തന്നെ ഇരുന്നു.
ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്, അടിപൊളി വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇപ്പം ഇതാ ഈ കാണുന്നത് ഒരു വീടാണ് കേട്ടോ. ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അവർക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ തേയിലത്തോട്ടം കാണുന്ന ആ ഒരു വ്യൂ ആണ് കേട്ടോ കിട്ടുക. ആ ഒരു വീട് തന്നെ ഉള്ളു കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. പക്ഷെ അവർക്ക് ഈ ഒരു ഫുൾ വ്യൂ കിട്ടും കേട്ടോ, അത്ര അടിപൊളിയാണ്. അവരുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അത് അവസാനം നമ്മളൊരു ഓഫ് റോഡ് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഓഫ് റോഡ് എത്തിയിട്ടില്ല, നമ്മൾ വന്ന റോട്ടിൽ നിന്ന് ചെറിയ റോട്ടിൽ കയറാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടി പോയിട്ടാണ് കേട്ടോ ഓഫ് റോഡ് ആവുക. ഇപ്പോൾ ഓഫ് റോഡ് ആയിട്ടില്ല, അപ്പോൾ ആ ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോഴുള്ള ഒരു വ്യൂ, ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ ആ പോണ വഴിക്കുള്ളൊരു ചെറിയൊരു അരുവിയാണ് കേട്ടോ. അവിടെ ഇറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ വണ്ടി നിർത്തിയിട്ടിട്ട് കണ്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു ഓഫ് റോഡ് കയറാണ് കേട്ടോ. അപ്പോൾ ഓഫ് റോഡ് കയറിയതിന് ശേഷം വീഡിയോസ് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. കാരണം ഓഫ് റോഡ് റോഡ് എന്ന് പറയുമ്പോൾ കുണ്ടും കുഴിയും കല്ലും ഒക്കെ ആയിട്ടുള്ള റോഡായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് നല്ല ക്ലിയർ ആയിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഫോൺ ഇങ്ങനെ ഇളകിക്കൊണ്ടേ ഇരിക്കാം, നമുക്ക് എങ്ങനെ നോക്കിയാലും ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. എങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം ഫോൺ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലിയർ ആയിട്ടൊന്നും കാണില്ല. പക്ഷേ നേരിട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ് കേട്ടോ, ഒന്നും പറയല്ല, അത്ര അടിപൊളിയാണ്. പിന്നെ അത് മാത്രമല്ല, ശരിക്കും നമ്മളിങ്ങനെ കുന്നിൻ്റെ മുകളിൽക്കൂടെ ഒക്കെയാണ് ഈ തേയില തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളോരോ ശരിക്കും പറഞ്ഞാൽ താഴത്തേക്ക് നോക്കി ചില സ്ഥലങ്ങൾ ശരിക്കും കൊക്ക പോലെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ ഓഫ് റോഡിൽ പോണത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നിങ്ങനെ ചെരിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം അതിൽ കണ്ടെങ്കിൽ വീഴുമെന്ന് വിചാരിക്കും. അങ്ങനത്തെ ശരിക്കും പേടിച്ചെറുകിയിട്ടിരിക്കും ചില സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ കേട്ടോ. എങ്കിലും നമുക്ക് കുറച്ച് ആസ്വദിക്കാനുമുണ്ട്. അപ്പോൾ ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ചിലപ്പം കുറച്ച് പേടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അടിപൊളിയായിരുന്നു കേട്ടോ ഓഫ് റോഡ് എക്സ്പീരിയൻസ്. ആ വഴി ഇപ്പൊ നമുക്ക് കയറിയുണ്ട്. അങ്ങനെ ഒരുപാട് കിലോമീറ്ററോളം നമ്മൾ തന്നെ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഓഫ് റോഡ് കൂടെ അവരിങ്ങനെ ചുറ്റിയടിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഓഫ് റോഡ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയിലുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇവിടുത്തെ സീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ ഈ നോട്ട്ബുക്കിൻ്റെ ഒക്കെ ചട്ടില്ലേ, അതിലൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ അടിപൊളി സീനറിയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്ന് എടുത്ത വീഡിയോസൊക്കെ മിസ്സായി. ഇത് മാത്രമല്ല, നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എടുത്ത ഒരുവിധം വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ പോയിട്ട് കുറച്ചായിട്ടുണ്ടായി. അപ്പോൾ ഇതുകൊണ്ട് ആ ഒരു വീഡിയോസൊന്നും ഇല്ല, ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇത്. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. അതിൻ്റെ ഈ ഒരു ഇത് ശരിക്കൊരു പാലമാണ് കേട്ടോ. ആ പാലത്തിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. പാലം കടന്നിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ പാലത്തിൻ്റെ രണ്ട് സൈഡിൽ നിന്നും അടിപൊളി വ്യൂ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. കുറച്ച് അധികം നേരം തന്നെ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം അവിടെ നിൽക്കുമ്പോൾ നല്ലൊരു തണുവും അതുപോലെ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു സുഖമാണ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ. അങ്ങനെ കുറച്ച് അധികം നേരം തന്നെ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഇതാ ആ കാണുന്ന വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വരുന്നത്. നമ്മളിപ്പോൾ കണ്ട വെള്ളച്ചാട്ടമാണ് കേട്ടോ അത്. പിന്നെ ഇതൊരു വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇവിടെയുള്ളൊരു വലിയ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ആ ഒരു വശം ശരിക്കും നല്ല താഴ്ചയുള്ളൊരു കൊക്കയാണ്. അത് നമുക്ക് അവിടെ നിന്ന് കയറി വരുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ആ ഒരു വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി. ആ ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു കൊക്കയമെന്ന് ഇങ്ങനെ പോകുന്നൊരു ബിൽഡിങ്ങാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തേക്കും ഒരുപാടുണ്ട് കേട്ടോ. അവിടുന്ന് മുതലേ പണിത് വന്നൊരു വലിയൊരു ബിൽഡിങ്ങാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശത്ത് നിന്ന് നോക്കുമ്പോൾ കുറച്ച് അതിശയം തോന്നുന്ന കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് ഇതപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1.5 hour ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എത്തിയാലുള്ളൂ നമുക്കൊരു ഹോട്ടലുണ്ടാവുക. അപ്പോൾ ഹോട്ടൽ തപ്പി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ മാത്രം വെറുംചോറ് കഴിച്ചു, അധികം ബിരിയാണി കഴിക്കില്ല. അപ്പോൾ കുറച്ച് ബിരിയാണി കഴിച്ചിട്ട് പിന്നെ വെറുംചോറ് കഴിച്ചു. ഞങ്ങളൊക്കെ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം കുറച്ചൊന്ന് ഉഷാറായിട്ട്, അതുവരെ കുറച്ചൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു, എന്താ വിശക്കലൊക്കെ തുടങ്ങിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട്
അങ്ങനെ പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് പോയൊരു പ്ലേസാണ് കേട്ടോ. അത് ഇത് ശരിക്കും നമുക്ക് നമ്മളെടുത്ത ചീപ്പാരം തന്ന നല്ലൊരു പണിയാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് അധിക നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതുവരെ അവർക്ക് അവിടെ ഫ്രീ ആയിട്ടിരിക്കാം, അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല, സമയം പോകണതുകൊണ്ട്. ഇത് ശരിക്കും ഒരു ഗവൺമെൻറ് കീഴിലുള്ള ഒരു എന്താ പറയുക, ഔഷധ സസ്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു സംഭവം, അതൊക്കെ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടുത്തെ ഇതെന്താ വെച്ചാൽ, ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഔഷധങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അതൊരു കാര്യം. അപ്പോൾ ഓരോ ചെടികളുടെ അടുത്തും പോയിട്ട് ഓരോ സസ്യത്തിൻ്റെ അടുത്തും പോയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരും. പിന്നെ ഇവരുടെ തന്നെ ഒരു ഡോക്ടർ ഇരിക്കുന്നുണ്ട്, അവരെ കാണിച്ചിട്ട് നമുക്ക് എന്തെല്ലാം അസുഖമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പച്ചമരുന്നുകളൊക്കെ കഴിച്ചിട്ട് നമുക്ക് അസുഖങ്ങളൊക്കെ മാറ്റാം. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് ഇതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ടൈം പോയത് തന്നെയാണ് കേട്ടോ. അത്ര നമുക്ക് വൃത്തി വേസ്റ്റായി പോയതാണ്. പിന്നെ അതിന് ശേഷം ഒരുപാട് സ്ഥലം പിന്നെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ആ വീഡിയോസൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോസൊന്നും ഇല്ല, ജസ്റ്റ് നമ്മളവിടെയൊക്കെ പോയപ്പെടുത്ത കുറച്ച് കുട്ടികളിലൊക്കെ പിക്സും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് അതും കൂടി ഞാനിതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു മൂന്നാർ ട്രിപ്പിൻ്റെ ഫുൾ ഫോട്ടോസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളൊരു മൂന്നാർ ട്രിപ്പിൻ്റെ ഡേ വൺ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ മൂന്നാറിൽ പോയ വിശേഷങ്ങൾ. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 7:30 കൂടിയിട്ട് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു കേട്ടോ. നമ്മളിവിടുന്ന് പോയ സമയം തന്നെ ഒരു പുലർച്ച ടൈമിലൊക്കെ ആകുമ്പോൾക്ക് നമ്മളിവിടെ തിരിച്ചെത്തുകയും ചെയ്തു കേട്ടോ. ഇതൊക്കെയാണ് മൂന്നാറ് പോയ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.